ഇത് ഒരു കൂട്ടം ഭ്രാന്തൻ വിദ്യാർത്ഥികളാണ്. അവർ അധ്യാപകനെ മുട്ടുകുത്താൻ നിർബന്ധിക്കുന്നു, മാത്രമല്ല അവനെ തറയിൽ നിൽക്കാൻ പോലും പ്രേരിപ്പിക്കുന്നു. സ്കൂളിൽ ഇത് മൂന്നാം ദിവസമാണ്. മിസ്റ്റർ കെ ആദ്യ ദിവസം മുതൽ ഈ സ്കൂളിൽ അസ്വാഭാവികമായി എന്തോ ഉണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. പ്രിൻസിപ്പൽ വിചിത്രനായിരുന്നു, സഹപ്രവർത്തകർ എന്തോ മറയ്ക്കുന്നതായി തോന്നി. ക്ലാസ്സിലേക്കുള്ള യാത്രാമധ്യേ സഹപ്രവർത്തകയായ യമത അവനോട് സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു. ക്ലാസ്സിൽ മൂന്ന് ശല്യക്കാരുണ്ടെന്ന് തെളിഞ്ഞു. യൂമി ഒരു ജനപ്രിയ വ്ളോഗറും സ്ട്രേറ്റ് എ വിദ്യാർത്ഥിയുമാണ്. എന്നാൽ അവൾ സഹപാഠികളോട് വളരെ മോശമാണ്. ഓൺലൈൻ ക്ലയന്റുകൾക്ക് പ്രത്യേക സേവനങ്ങൾ നൽകാൻ നാഗി തന്റെ സഹപാഠികളെ നിർബന്ധിക്കുന്നു. പണം സമ്പാദിക്കാൻ അവൾ അവരെ ഉപയോഗിക്കുന്നു. ഏറ്റവും മ്ലേച്ഛമായ ഭീഷണിപ്പെടുത്തുന്നവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. എന്നാൽ അവന്റെ പിതാവാണ് സ്കൂളിന്റെ ഏറ്റവും വലിയ ദാതാവ്. അതിനാൽ അവനെ ശിക്ഷിക്കാനോ പുറത്താക്കാനോ സ്കൂൾ ഒരിക്കലും ധൈര്യപ്പെടുന്നില്ല. ക്ലാസ് മുറിയിൽ പ്രവേശിച്ച് മിസ്റ്റർ കെ സ്വയം പരിചയപ്പെടുത്തുകയും താനവരുടെ പുതിയ ടീച്ചറാണെന്ന് ക്ലാസ്സിനോട് പറയുകയും ചെയ്യുന്നു. അവരുടെ ആദ്യ ദിവസം അവർ തങ്ങളുടെ പുതിയ അധ്യാപകൻ കേക്ക് ബുദ്ധിമുട്ട് നൽകാൻ ശ്രമിക്കുന്നു. ആദ്യം യുമി മിസ്റ്റർ കെയോട് ചോദിക്കുന്നു, നിങ്ങൾ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദധാരിയാണോ എന്ന്. കെ അല്ലെന്ന് പറയുന്നു. ടോക്കിയോ സർവകലാശാല ജപ്പാനിലെ ഏറ്റവും മികച്ച സർവകലാശാലയായതിനാൽ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ഒരു അധ്യാപകന് മാത്രമേ അധ്യാപകനാകാൻ യോഗ്യതയുള്ളൂവെന്ന് യുമി കരുതുന്നു. ഇത്രയും മാന്യതയില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ അഭിമുഖീകരിക്കുമ്പോൾ മിസ്റ്റർ കെ ദേഷ്യപ്പെടില്ല. പെട്ടെന്ന് വിക്കി ഒരു കുപ്പി വെള്ളമെടുത്ത് അവനെ എറിഞ്ഞു. എം മിസ്റ്റർ കെയുടെ വയറ്റിൽ നേരിട്ട് ഇടിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുണ്ടായിരുന്നു മിസ്റ്റർ കെ. പക്ഷേ ആ പുഞ്ചിരിയിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. ക്ലാസ് കഴിഞ്ഞ് യമത കെയെ ഉപദേശിക്കുന്നു. കാരണം മൂന്ന് അധ്യാപകർ അദ്ദേഹത്തിനു മുമ്പ് ജോലി ഉപേക്ഷിച്ചു. പക്ഷേ തനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തനിക്കുണ്ടെന്ന് കെ പറഞ്ഞു. മിസ്റ്റർ കെ ക്ലാസ് എടുക്കുമ്പോൾ യുമി നേരെ നടന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം എഴുതുന്നു. അരമിനിറ്റിനുള്ളിൽ അത് പരിഹരിക്കാൻ അവൾ കെയോട് ആവശ്യപ്പെടുന്നു. അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കണമെന്ന് അവൾ കരുതുന്നു. മിസ്റ്റർ കെ അപമാനിതനാകുന്നത് കാണാൻ വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ്. മിസ്റ്റർ കെ ഒന്നും പറയുന്നില്ല. അവൻ ഉത്തരം എളുപ്പത്തിൽ എഴുതുന്നു. ഇപ്പോൾ അവരെല്ലാം നിശബ്ദരാണ്. സ്കൂൾ കഴിഞ്ഞ് അവർ ഒരു പുതിയ പ്രാങ്ക് പ്ലാൻ ചെയ്യുന്നു. മൂന്നാം ദിവസം കെ പടികൾ കയറുന്നു. റിക്കി ഒരു ബക്കറ്റ് വെള്ളം അവന്റെ മേൽ ഒഴിച്ചു. ക്ലാസ് റൂമിൽ വന്ന് റിക്കി തന്റെ ദൈനംദിന അധിക്ഷേപങ്ങൾ ആരംഭിക്കുന്നു. അഗിര പെട്ടെന്ന് എഴുന്നേറ്റ് റിക്കിയോട് അവരുടെ ടീച്ചറെ ബഹുമാനിക്കാൻ ആവശ്യപ്പെടുന്നു. റിക്കി നടന്നുവന്ന് അഗിരയെ അടിക്കുകയും കുത്തുകയും തറയിലിട്ട് ഇടിക്കുകയും ചെയ്യുന്നു. മിസ്റ്റർ കെ കാരണമാണ് തങ്ങൾ വഴക്കിടുന്നത്, എല്ലാം അദ്ദേഹത്തിന്റെ തെറ്റാണെന്ന് യുമി ഉടൻ പറയുന്നു. നാഗി അത് പിന്തുടരുന്നു. ക്ലാസിന്റെ ബാലൻസ് തകർക്കുന്നത് മിസ്റ്റർ കെയാണെന്ന് പറയുന്നു. റിക്കി മിസ്റ്റർ കെയോട് ദേഷ്യപ്പെടുന്നു. അവർക്ക് മാപ്പ് ലഭിക്കാനുള്ള ഏകമാർഗം ഇതാണ് എന്ന് പറഞ്ഞ് അവൻ മിസ്റ്റർ കെയോട് മുട്ടുകുത്താൻ ആവശ്യപ്പെടുന്നു. ഇത് അവരെ ഞെട്ടിക്കുന്നു, അവരെ അതിശയിപ്പിച്ചുകൊണ്ട്. മിസ്റ്റർ കെ ശരിക്കും മുട്ടുകുത്തി എല്ലാവരോടും ഗൗരവമായി ക്ഷമ ചോദിക്കുന്നു. എന്നാൽ ഇത് പോരാ, തറയിൽ നിൽക്കാൻ മിസ്റ്റർ കെയോട് റിക്കി ആവശ്യപ്പെടുന്നു. യമതയും അഗിരയും അവനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ മിസ്റ്റർ കെ അത് നക്കി. എല്ലാവരും ഞെട്ടിപ്പോയി. എന്നിട്ടും റിക്കി അതിൽ വളരെ സന്തുഷ്ടനാണ്. അതൊരു കെണിയാണെന്ന് അവനറിയില്ല. മിസ്റ്റർ കെ പോയി കമ്പ്യൂട്ടർ ഓണാക്കി വലിയ സ്ക്രീനിലേക്ക് ബന്ധിപ്പിക്കുന്നു. തന്റെ ടീച്ചറെ ഭീഷണിപ്പെടുത്തിയതിന് അവനെതിരെ കേസെടുക്കാൻ പോകുകയാണെന്ന് അദ്ദേഹം റിക്കിയോട് പറയുന്നു. മിസ്റ്റർ കെയുടെ പക്കൽ തെളിവുകളൊന്നുമില്ലെന്ന് റിക്കി പറയുന്നു. എന്നാൽ ക്ലാസ്സിനു മുമ്പായി മൂലയിൽ വെച്ചിരിക്കുന്ന തന്റെ സെൽഫോൺ മിസ്റ്റർ കെ എടുക്കുന്നു. കെ നക്കുന്ന ദൃശ്യം അതിൽ പതിഞ്ഞിരുന്നു. റിക്കി പരിഭ്രാന്തനാകുന്നു. മിസ്റ്റർ കെ തുടരുന്നു, പ്രായപൂർത്തിയാകാത്തവരെ സംരക്ഷിക്കാൻ ജപ്പാനിൽ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് അവന്റെ പിതാവിനെതിരെ കേസെടുക്കേണ്ടിവരും. റിക്കിയുടെ പശ്ചാത്തലം മിസ്റ്റർ കെ പരിശോധിച്ചു കഴിഞ്ഞു. അവന്റെ അച്ഛൻ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സിഇഒ ആണ്. കമ്പനി പരസ്യമായി ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. അച്ഛൻ ഒരു കേസിൽ ഉൾപ്പെട്ടാൽ ഐപിഒ മാറ്റിവെക്കും. റിക്കി ഭയന്നു വിറച്ചു. തന്റെ പിതാവ് അത്യാഗ്രഹിയായ ഒരു ബിസിനസ്സുകാരനാണെന്ന് അവനറിയാം. അയാൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരുത്തിയാൽ അവന്റെ അച്ഛൻ തീർച്ചയായും അവനെ തല്ലിക്കൊല്ലും. മിസ്റ്റർ കെ പെട്ടെന്ന് പ്രകോപിതനായി. റിക്കി തന്നോടും തന്നെ ഉപദ്രവിച്ചവരോടും മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ക്ലാസ് നിശബ്ദമാണ്. റിക്കി കീഴടങ്ങുന്നു. മാപ്പ് പറയുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗമില്ല. മിസ്റ്റർ കെ അവൻ നടക്കുമ്പോൾ പുഞ്ചിരിക്കുന്നു. അവൻ റിക്കിയുടെ കൈപിടിച്ച് അവനോട് ക്ഷമിക്കുന്നുവെന്ന് പറയുന്നു. എന്നാൽ പ്രത്യക്ഷത്തിൽ അത് അത്ര ലളിതമല്ല. ക്ലാസ്സിനു ശേഷം തന്റെ ക്ലാസ്സിലെ ആൺകുട്ടികൾ ഇപ്പോൾ തന്നെ ഭയപ്പെടുന്നില്ലെന്ന് റിക്കിക്ക് മനസ്സിലായി. അവർ അവനെ ദയനീയമാണെന്ന് പരിഹസിക്കുന്നു. പിന്നീട് മിസ്റ്റർ കെയോട് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്ന് ചർച്ച ചെയ്യാൻ അവർ യൂട്ടിലിറ്റി റൂമിലേക്ക് വരുന്നു. അപ്പോൾ തന്നെ അഗിരാകത്തേക്ക് വന്നു. അവൻ റിക്കിയുടെ മുഖത്ത് അടിക്കുന്നു. തുടർന്ന് വളരെ മോശമായി അവനെ കുറ്റപ്പെടുത്തുന്നു. ക്ലാസ്സിൽ നടന്നത് ഒരു ഷോ മാത്രമാണെന്നും അഗിരയാണ് യഥാർത്ഥത്തിൽ ഈ ഭീഷണിപ്പെടുത്തുന്നവരുടെ തലയെന്നും തെളിഞ്ഞു. അഗിരയ്ക്ക് മിസ്റ്റർ കെയുടെ വിശ്വാസം നേടാനും തുടർന്ന് അവനെ സജ്ജമാക്കാനുള്ള വഴി കണ്ടെത്താനും ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് മിസ്റ്റർ യമത അകത്തേക്ക് കടന്നു. ഭീഷണിപ്പെടുത്തുന്നവർ ഉടൻ തന്നെ കീഴടങ്ങി. ഈ ചെറിയ സംഘത്തിന്റെ മുതലാളി യമതയാണെന്ന് മനസ്സിലായി. അവർ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം അവരോട് ചോദിക്കുന്നു. അഗിര കുറച്ചുനേരം ആലോചിച്ചു. മിസ്റ്റർ കെയെ കൊല്ലണമെന്ന് പറഞ്ഞു. അവൻ ആവേശഭരിതനായി. യമത സമ്മതിക്കുന്നു. അതിനിടെ ആശുപത്രിയിൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന കാമുകിയെ സന്ദർശിക്കുകയാണ് കെ.
അവളും ഒരു അധ്യാപികയാണ്. പക്ഷേ ഒരു മാസം മുമ്പ് അവൾ കോണിപ്പടിയിൽ നിന്ന് വീണു. അതിനുശേഷം ഇതുവരെ ഉണർന്നിട്ടില്ല. അബദ്ധത്തിൽ സംഭവിച്ചതല്ല, സ്കൂളിലെ ഒരാളാണ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് മിസ്റ്റർ കെ അറിയാം. ആരാണ് അത് ചെയ്തതെന്ന് കണ്ടെത്തണം. അവൻ ആ സ്കൂളിലുണ്ട്. ഇനിയാണ് അവന്റെ പ്രതികാരം തുടങ്ങാൻ പോകുന്നത്.